വാർത്തകൾ തുടരുന്നു. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് ഞായറാഴ്ച രാത്രി തുടക്കമായി. മുന്നോടിയായി ആവേശക്കൊടുമുടി കയറി നഗരഗ്രാമങ്ങളിൽ വിളംബര റാലികൾ നടന്നു. യുവാക്കൾ, കുട്ടികൾ, മുതിർന്നവർ എന്നിങ്ങനെ പ്രായഭേദമന്യേ റാലികളുടെ ഭാഗമായി. ഓരോ ഗ്രാമവീഥികളും ആരാധകരുടെ ആവേശക്കടലായി. ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയും ജർമ്മനിയുടെയും മറ്റു ടീമുകളുടെയും ആരാധകർ ഒന്നിച്ച് ലോകകപ്പ് ആവേശത്തോടെ ആർപ്പുവിളികൾ ഉയർത്തി. ആരാധകർ അവരുടെ ഇഷ്ട ടീമിനായി ജയ് വിളിച്ചുകൊണ്ട് വീഥികളെ പ്രകമ്പനം കൊള്ളിച്ചു. വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിരുന്ന കൊടിത്തോരങ്ങളും ഭീമൻ കട്ടൗട്ടുകളും നാസിക് ഡോളും കാഴ്ചക്കാർക്ക് മിഴിവേകി. ഗ്രാമപ്രദേശങ്ങളിൽ നാനാഭാഗങ്ങളിലും ഒരുമിച്ചിരുന്ന കളി കാണാനുള്ള സൗകര്യം ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ആരാധകരും തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ ഉഗ്രൻ കളികളുടെ ആവേശത്തിലും കപ്പിൽ മുത്തമിടുന്ന പ്രതീക്ഷയിലുമാണ്. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ജേതാക്കളായ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയാഘോഷം നടത്തി. പോയിന്റ് നേടിയാണ് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം ചൂടിയത്. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും അറബിക് കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിലും ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിനായിരുന്നു ഒന്നാം സ്ഥാനം. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പ്രിൻസിപ്പൽ വി ബി സജിത്ത്, പ്രധാനാധ്യാപികൻ ടി വി സജീവ്, പി ടി എ പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ്, ഡെപ്യൂട്ടി എച്ച് എം കെ എസ് കിരൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി യു പി വിഭാഗത്തിലും അറബിക് കലോത്സവം എൽ പി വിഭാഗത്തിലും ഓവറോൾ ഫസ്റ്റ് നേടി. എടുത്തിരുത്തി സെന്റ് ആൻസ് യു പി സ്കൂൾ മികച്ച വിജയം കരസ്ഥമാക്കി. പ്രധാനാധ്യാപിക സിസ്റ്റർ റെമിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ രേഖ, മദർ സുപ്പീരിയർ സിസ്റ്റർ മാരിയറ്റ്, പി ടി എ വൈസ് പ്രസിഡന്റ് കെ ബി ബിജു, സ്റ്റാഫ് സെക്രട്ടറി ലെറ്റ്സി ജോർജ്, ബബിത ഫ്രാൻസിസ്, കെ ജെ ലിജി, കെ കെ ലെമീസ് എന്നിവർ സംസാരിച്ചു. ദന്ത പരിചരണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളുമായി ഡോക്ടർ സ്മൈൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് കൈപ്പമംഗലം കൊപ്രക്കളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കൊപ്രക്കളം പടിഞ്ഞാറ് സഹകരണ ബാങ്ക് ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ പ്രവർത്തനമാരംഭിച്ച ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കൈപ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ കെ ദേവാനന്ദൻ നിർവഹിച്ചു. ചില ഒരു സൗകര്യം ഒരുക്കി തരണം ഇതിനു വേണ്ടി എന്ന് ആവശ്യപ്പെടുകയും അത്തരത്തിലൊരു സൗകര്യം ഒരുക്കിയ ഘട്ടത്തിൽ
ഇപ്പോൾ 8 ഡോക്ടർമാരുടെ സേവനം ഈ ഡെന്റൽ വിഭാഗത്തിൽ 8 ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നിലപാട് ഇതിന്റെ സംഘാടകരോട് വിജയിക്കുകയാണ്. നമ്മുടെ പ്രദേശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ ഡെന്റൽ ക്ലിനിക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം വാർഡ് മെമ്പർ റസീന ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി സ്മിജ, പഞ്ചായത്ത് അംഗം പി എം സൈനുൽ ആബ്ദീൻ, വലപ്പാട് സൺഷൈൻ പോളിക്ലിനിക് എം ഡി ഡോക്ടർ പി എം സാലിഹ്, പി കെ മുഹമ്മദ്, കെ കെ അഫ്സൽ, ഡോക്ടർ നാദിയ, ഡോക്ടർ ആതിര എന്നിവർ സംസാരിച്ചു. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ട ഡോക്ടർ എന്തെങ്കിലും ചെറിയ പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചികിത്സകൾ നടത്തി നമ്മുടെ ദന്ത സംരക്ഷണം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. വൈദ്യുതം തോറും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ചികിത്സയുടെ തുകയും കൂടും. തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ചികിത്സ ചെയ്ത് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ദന്തക്രമീകരണം, കൃത്രിമ പല്ലുകൾ, വേര് ചികിത്സ, ഓറൽ സർജറി, നൂതന സൗന്ദര്യ ചികിത്സകൾ, എക്സ്റേ എന്നീ സേവനങ്ങൾ ഡോക്ടർ സ്മൈൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ വെള്ളിയാഴ്ച ദിവസം രാവിലെ 9:00 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ സൗജന്യമായിട്ട് കൺസൾട്ടേഷൻ വെച്ചിട്ടുണ്ട്. അതെല്ലാവരും ഉപകാരപ്പെടുത്താൻ നോക്കാം. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് രാവിലെ 9:00 തൊട്ട് 5:00 വരെ, ഡോക്ടർ ആതിര. പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ഇവിടെ വരാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പ്രവർത്തന സമയം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സൗജന്യ പരിശോധനയും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപിന്നിയിൽ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തി തുറന്ന കവർച്ച. നാട്ടുകാർ ചേർക്കര ഈസ്റ്റ് യു പി സ്കൂളിൽ മോഷണം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.